സ്വർണ്ണക്കടത്ത് കേസിന്റെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാൻ ഉന്നതരെയും കോൺസുലേറ്റ് ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യണമെന്ന് എൻഐഎ വിദേശത്ത് അന്വേഷണം നടത്തണം ലഭിച്ച ഡിജിറ്റൽ തെളിവുകൾ സീഡാക്ക് പരിശോധിച്ച് വരികയാണെന്നും എൻഐഎ വ്യക്തമാക്കി സരിത്തടക്കമുള്ള 12 പ്രതികളുടെ റിമാൻഡ് എക്സ്റ്റൻഷൻ റിപ്പോർട്ടിലാണ് എൻഐഎയുടെ പരാമർശം വിവരങ്ങളുമായി സിയൻ പ്രകാശ് ചേരുന്നു സിയൻ പ്രകാശ് നേരത്തെ എൻഐഎ ഇത്തരത്തിൽ പുറത്തുവിട്ട വിവരങ്ങൾക്കപ്പുറം എന്തൊക്കെ പുതിയ കാര്യങ്ങളുണ്ട് റിമാൻഡ് റിപ്പോർട്ടിൽ കേസുമായി ബന്ധപ്പെട്ട് പ്രതികളുടെ റിമാൻഡ് കാലാവധി ദീർഘിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് എൻഐഎ അന്വേഷണ സംഘം എൻഐഎ കോടതിയിൽ റിപ്പോർട്ട് നൽകിയത്. ആ റിപ്പോർട്ടിലാണ് ഈ പരാമർശമുള്ളത്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന അത് പൂർണ്ണമായും അതിൽ പുറത്തു വരണമെങ്കിൽ കോൺസുലേറ്റ് ഉദ്യോഗസ്ഥരെയും മറ്റ് ഉന്നതരെയും ചോദ്യം ചെയ്യണമെന്നാണ് എൻഐഎ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ വിദേശത്ത് ഉൾപ്പെടെ ഇതിന്റെ അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഫൈസൽ ഫരീദിനെതിരെ ബ്ലൂ കോർണർ നോട്ടീസ് ഇപ്പോഴും നിലനിൽക്കുകയാണ് എന്നും എൻഐഎ വ്യക്തമാക്കുന്നു. നേരത്തെ ഫൈസൽ ഫരീദിനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി എൻഐഎ സംഘം പ്രത്യേക അനുമതിയോടുകൂടി തന്നെ യു എയിൽ പോയിരുന്നു. പക്ഷേ ഫൈസൽ ഫരീദിനെ ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വേണം ഇപ്പോഴത്തെ ഈ ബ്ലൂ കോർണർ നോട്ടീസ് നിലവിലുണ്ട് എന്ന എൻഐഎയുടെ വെളിപ്പെടുത്തലിൽ നിന്ന് മനസ്സിലാക്കാൻ. ഏതായാലും ഈ പ്രതികൾ ഈ സ്വർണ്ണക്കള്ളക്കടത്തിന് വേണ്ടി ഉപയോഗിച്ചത് നൂതനമായ സാങ്കേതിക വിദ്യകളും ഒപ്പം തന്നെ സോഷ്യൽ മീഡിയ വഴിയുള്ള സങ്കേതങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. ഈ ഡിജിറ്റൽ തെളിവുകൾ സീഡാക്ക് പരിശോധിച്ചു വരുന്നു എന്നും എൻഐഎ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഈ കേസിൽ തനിക്ക് ജാമ്യം അനുവദിക്കണമെന്ന് സ്വപ്ന സുരേഷ് വീഡിയോ കോൺഫറൻസിലൂടെ കോടതിയോട് ആവശ്യപ്പെട്ടു. ശാരീരികമായ പ്രശ്നങ്ങൾ ഉണ്ടെന്നും സ്വപ്ന അറിയിച്ചു. റിമാൻഡ് കാലാവധി അനുസരിച്ച് തുടർന്നാണ് വീഡിയോ കോൺഫറൻസ് വഴി എൻഐഎ കോടതിക്ക് മുമ്പാകെ സ്വപ്ന ഹാജരായത്. 12 പ്രതികളെ സ്വപ്ന ഉൾപ്പെടെ 12 പ്രതികളെ അടുത്ത മാസം 8 വരെയാണ് കോടതി റിമാൻഡ് ചെയ്തിട്ടുള്ളത്. ഒപ്പം മറ്റ് 4 പ്രതികൾ എൻഐഎ കസ്റ്റഡിയിൽ കാലാവധി അവസാനിച്ച സന്ദീപ് മുഹമ്മദ് ഷാഫി മുഹമ്മദ് അലി ഇബ്രാഹിം മുഹമ്മദ് അൻവർ എന്നിവരെ കോടതി നേരിട്ട് ഇന്ന് ഹാജരാക്കി. അന്വേഷണ സംഘം 4 പേരുടെയും റിമാൻഡ് കാലാവധി അടുത്ത മാസം 8 വരെ നീട്ടുകയും ചെയ്തു. ശരി, നയതന്ത്ര ബാഗിലൂടെ ഖുറാൻ കൊണ്ടുവന്നതിൽ കസ്റ്റംസ് പ്രത്യേകം കേസെടുത്തു. സർക്കാരും ഉദ്യോഗസ്ഥരും പ്രതികളായേക്കാവുന്ന കേസിൽ ചട്ടലംഘനം നടത്തിയെങ്കിലും നയതന്ത്ര പരിരക്ഷയുള്ളതിനാൽ യുഎഇ കോൺസുലേറ്റ് ഉദ്യോഗസ്ഥർ സാക്ഷികളാകും. കേസിൽ മന്ത്രി കെ ടി ജലീലിനെ കസ്റ്റംസ് ഉടൻ ചോദ്യം ചെയ്തേക്കും. നയതന്ത്ര ബാഗിലൂടെ രാജ്യത്തെത്തിക്കുന്ന സാമഗ്രികൾ വിതരണം ചെയ്യുന്നതിനും സ്വീകരിക്കുന്നതിനും കേന്ദ്രത്തിന്റെ മുൻകൂർ അനുമതി ആവശ്യമാണ്. നയതന്ത്ര ബാഗിലൂടെ കൊണ്ടുവന്ന വസ്തുക്കൾ പുറത്ത് വിതരണം ചെയ്തത് ചട്ടലംഘനമാണെന്നാണ് കസ്റ്റംസ് കണ്ടെത്തൽ. യുഎഇ കോൺസുലേറ്റിന്റെ ഭാഗത്തും ചട്ടലംഘനമുണ്ടെങ്കിലും നയതന്ത്ര പരിരക്ഷ ഉള്ളതിനാൽ കോൺസുലേറ്റ് ഉദ്യോഗസ്ഥർ പ്രതികളാവില്ല. ഖുറാൻ ഏറ്റുവാങ്ങിയതായും വിതരണം ചെയ്തതായും സ്വയം സംബന്ധിച്ച സാഹചര്യത്തിൽ മന്ത്രി കെ ടി ജലീലിനെ കസ്റ്റംസ് ചോദ്യം ചെയ്യും. മന്ത്രിയും ഖുറാൻ സ്വീകരിച്ച സിയാപ്പിലെ ഉദ്യോഗസ്ഥരും കേസിൽ പ്രതികളാവാനും സാധ്യതയുണ്ട്. സംസ്ഥാനത്തേക്ക് 17,000 കിലോഗ്രാം ഈന്തപ്പഴം ഇറക്കിയതിലും നിയമലംഘനമുള്ളതായാണ് കണ്ടെത്തൽ. അതിനിടെ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് മന്ത്രി കെ ടി ജലീലിന്റെ മൊഴി എൻഐഎ വിശദമായി പരിശോധിക്കുകയാണ്. ഉന്നത ഉദ്യോഗസ്ഥർ മന്ത്രിയുടെ മൊഴിയും കേസിലെ രേഖകളും ചേർത്തുള്ള അവലോകനം നടത്തും. കേസിലെ പ്രധാന പ്രതി സ്വപ്ന സുരേഷിന്റെ അടുത്തഘട്ട ചോദ്യം ചെയ്യൽ പൂർത്തിയായ ശേഷമാവും മന്ത്രിയെ വീണ്ടും ചോദ്യം ചെയ്യണമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. ന്യൂസ് 18 കൊച്ചി. കെ ടി ജലീലിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. കേസിൽ പ്രതിയാകാത്തിടത്തോളം ജലീൽ രാജിവെക്കേണ്ടതില്ല. പ്രതി ചേർത്താൽ അപ്പോൾ പരിശോധിക്കാമെന്നും സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. നേതാക്കളുടെ മക്കൾക്കെതിരായ ആരോപണം ഗൌരവത്തിലെടുക്കേണ്ടതില്ലെന്നാണ് CPM നിലപാട്. ജനങ്ങളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ പ്രചാരണം നടത്താനും തീരുമാനമായി. വി അരുണിന്റെ റിപ്പോർട്ട്. അരുൺ, നേരത്തെ പറഞ്ഞതുപോലെ അത്തരത്തിൽ ജലീലിന് പൂർണ്ണമായും ക്ലീൻ ചിറ്റ് കൊടുക്കുന്നു CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. അത്തരത്തിൽ നടപടിയെടുക്കേണ്ടതില്ല. ഒപ്പം നേതാക്കളുടെ മക്കൾക്കെതിരായ ആരോപണത്തിലും ഗൌരവമാക്കേണ്ടതില്ല എന്ന് പറയുമ്പോൾ ഒരു തരത്തിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും കാര്യമായി പരിഗണിക്കുന്നില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? മന്ത്രി കെ ടി ജലീലിന് CPM സംസ്ഥാന സെക്രട്ടറിയും പൂർണ്ണ പിന്തുണയാണ് വാഗ്ദാനം ചെയ്യുന്നത്. കെ ടി ജലീലിന്റെ രാജി എന്ന പ്രതിപക്ഷ ആവശ്യത്തെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തള്ളിക്കളയുന്നു. രാജിവെക്കേണ്ട ഒരു സാഹചര്യവുമില്ല. കെ ടി ജലീൽ ഏതെങ്കിലും തരത്തിലുള്ള കുറ്റം ചെയ്തിട്ടുമില്ല. അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നത് സ്വാഭാവികമാണ്. ഇതിൽ ധാർമ്മികതയുടെ പ്രശ്നം പോലും ഉദിക്കുന്നില്ലെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി വിലയിരുത്തുന്നത്. ധാർമ്മികതയുടെ പ്രശ്നം വരുന്നത് ഒരു നേതാവ് ഏതെങ്കിലും കേസിൽ പ്രതിയേർക്കപ്പെടുമ്പോഴാണ്. നിലവിൽ കെ ടി ജലീൽ അത്തരമൊരു കേസിലും പ്രതിയേർക്കപ്പെട്ടിട്ടില്ല. ഇനി പ്രതിയേർക്കേണ്ടി വന്നാൽ അല്ലെങ്കിൽ പ്രതിയാക്കുമെന്ന CPM വിശ്വസിക്കുന്നുമില്ല. അങ്ങനെ പ്രതിയാകുമെങ്കിൽ ആ ഘട്ടത്തിൽ ആ ധാർമ്മികതയുടെ പ്രശ്നം ചർച്ച ചെയ്യാം. ഇതാണ് ജലീലിന്റെ രാജിയുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ പ്രക്ഷോഭങ്ങളിൽ CPMന്റെ നിലപാട്. BJPയും കോൺഗ്രസും ഒത്തൊരുമിച്ചുകൊണ്ട് രാഷ്ട്രീയമായി CPMനെ വേട്ടയാടുകയാണ് എന്ന വിലയിരുത്തലും സംസ്ഥാന സെക്രട്ടേറിയറ്റിലുണ്ടായി. ആ രണ്ട് പാർട്ടികളും തമ്മിലുള്ള മുന്നണികളും തമ്മിലുള്ള അവിഹിതമായ കൂട്ടുകെട്ടാണ് സംസ്ഥാനത്ത് സമരങ്ങളിൽ പോലും കാണാനാകുന്നത്. ഇരു പാർട്ടികളും
ഗുണ്ടകളെ ഇറക്കി സമരങ്ങളിൽ ഗുണ്ടകളെ ഇറക്കി പാർട്ടി പ്രവർത്തകരെ എല്ലാം മറിച്ച് ഗുണ്ടകളെ ഇറക്കി നാട്ടിൽ കലാപത്തിനുള്ള ശ്രമമെന്നും ബോധപൂർവം അക്രമങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുവെന്നും സിപിഎം ആരോപിക്കുന്നു. കെട്ടിജലിൽ സ്വകാര്യ വാഹനത്തിൽ അന്വേഷണ ഏജൻസികൾക്ക് മുമ്പാകെ ഹാജരായത് വലിയ വിമർശനത്തിന് വിധേയമായിരുന്നു. അത് സുരക്ഷയെ കരുതിയാണെന്ന ജലീലിന്റെ വാദം സംസ്ഥാന സെക്രട്ടേറിയറ്റും അംഗീകരിക്കുന്നു. ഇക്കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വിപുലമായ പ്രചരണ പരിപാടികൾക്കും സിപിഎം തീരുമാനമെടുത്തിരിക്കുന്നു. മറ്റൊന്ന്, നേതാക്കളുടെ മക്കളുമായി ഉയർന്നു വന്ന വിവാദങ്ങളാണ്. പ്രധാനമായും സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ എൻഫോഴ്സ്മെന്റിന്റെ ചോദ്യം ചെയ്യലിന് വിധേയനായി അദ്ദേഹത്തെ വീണ്ടും എൻഐഎയും ചോദ്യം ചെയ്യുന്ന വാർത്തകൾ വരുന്നു. അത്തരം വിവാദങ്ങൾ പാർട്ടി കണ്ടതായി നടിക്കേണ്ട, പാർട്ടി അവഗണിക്കും. അത് പാർട്ടിക്ക് ആ വിവാദങ്ങളിൽ മറുപടി പറയാൻ സിപിഎം ബാധ്യസ്ഥമല്ല നിലപാടാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറി സ്വീകരിച്ചത്. ഏതായാലും 2:30 അല്പസമയത്തിനകം സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഈ വിവാദങ്ങളിൽ സംസ്ഥാന സെക്രട്ടറി തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മാധ്യമങ്ങളെ കാണും. ശരി, തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ആവർത്തിച്ച മന്ത്രി കെ ടി ജലീൽ. ഏത് അന്വേഷണ ഏജൻസി അന്വേഷിച്ചാലും തെറ്റായി ഒന്നും കണ്ടെത്താനാകില്ല. ഒരു മുടിനാരിഴയ്ക്ക് പോലും തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ബോധ്യമുണ്ട്. ഒരാളെയും കൂസാതെ സധൈര്യം മുന്നോട്ട് പോകാൻ കഴിയുന്നത് ഒളിച്ചുവെക്കാൻ ഒന്നുമില്ലാത്തതുകൊണ്ടാണ്. സാക്ഷിയായി വിസ്തരിക്കാൻ വിളിച്ച തന്നെ തൂക്കിലേറ്റാൻ വിധിക്കുന്നതിന് മുൻപ് അവസാനമായി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കാനെന്ന മട്ടിലാണ് ചിലർ പ്രചരിപ്പിച്ചതെന്നും ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചു. മന്ത്രി കെ ടി ജലീലിന്റെ രാജി ആവശ്യപ്പെട്ട് തുടർച്ചയായ 7-ാം ദിവസവും സംസ്ഥാനത്ത് പ്രതിപക്ഷ പ്രതിഷേധം. വിവിധ പാർട്ടികളും യുവജന സംഘടനകളും നടത്തിയ മാർച്ചിൽ ഇന്നും സംഘർഷമുണ്ടായി. മലപ്പുറത്ത് യൂത്ത് കോൺഗ്രസ് കളക്ടറേറ്റ് മാർച്ചിന് നേരെ പോലീസ് ലാത്തി ചാർജ് നടത്തി. കോട്ടയത്തും യൂത്ത് കോൺഗ്രസ് മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. കോട്ടയത്ത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നടത്തിയ മാർച്ചിന് നേരെയും പോലീസ് ലാത്തി വീശി. കാസർഗോഡ് കളക്ടറേറ്റിലേക്ക് ബിജെപി നടത്തിയ മാർച്ച് അക്രമാസക്തമായി. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് നടന്ന യൂത്ത് കോൺഗ്രസ് മാർച്ചിന് നേരെയും പോലീസ് ലാത്തിവീശി. കളക്ടറേറ്റ് റോഡ് ഉപരോധിച്ച ബിജെപി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. തലശ്ശേരി സബ് കളക്ടർ ഓഫീസിലേക്ക് യുവമോർച്ച മാർച്ചിൽ ഉന്തും തള്ളുമുണ്ടായി. പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. നെടുങ്കണ്ടത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് ഫ്രണ്ട് ജോസഫ് വിഭാഗം പ്രവർത്തകർ കണ്ണൂർ കളക്ടറേറ്റിലേക്ക് ശയന പ്രദക്ഷിണം നടത്തി. സ്വർണ്ണക്കടത്ത് കേസിൽ കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ രാജി ആവശ്യപ്പെട്ട് DYFI സംസ്ഥാന വ്യാപകമായി കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ ധർണ നടത്തി. അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ കേന്ദ്രം അനാവശ്യമായി ഇടപെടുന്നുവെന്ന് തിരുവനന്തപുരത്ത് സമരം ഉദ്ഘാടനം ചെയ്ത DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് മുഹമ്മദ് റിയാസ് പറഞ്ഞു. പ്രധാന പ്രതികളെ പിടികൂടാനോ ചോദ്യം ചെയ്യാനോ അന്വേഷണ ഏജൻസികൾ തയ്യാറാകുന്നില്ലെന്നും റിയാസ് ആരോപിച്ചു. അത് കോൺഗ്രസാണ്. ഇങ്ങനെ ഒരു ഭാഗത്ത് ഏകപക്ഷീയമായി ഗുണ്ടകളെ ഇറക്കി അക്രമം നടത്തുന്നു, ക്രിമിനൽ സംഘങ്ങളെ ഇറക്കി അക്രമം നടത്തുന്നു.
കോവിഡ് കാലത്ത് കോടതി ഉത്തരവ് ലംഘിച്ച് സമരം നടത്തിയവർക്കെതിരെ കർശന നടപടിയെടുക്കാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശം. ദുരന്ത നിവാരണ നിയമപ്രകാരം കേസെടുക്കാൻ ചീഫ് ജസ്റ്റിസ് പോലീസിന് നിർദ്ദേശം നൽകി. സി എൻ പ്രകാശ് ചേരുകയാണ്. സി എൻ പ്രകാശ്, കോടതിയുടെ നിർദ്ദേശം ലംഘിച്ച് സമരം നടത്തിയവർക്കെതിരെ എന്ത് നടപടിക്കാണ് ഇപ്പോൾ ശുപാർശ? ഈ ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചും സംസ്ഥാനത്ത് സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ചും നടക്കുന്ന സമരങ്ങൾക്കെതിരെ ശക്തമായ പോലീസ് നടപടി സ്വീകരിക്കണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശം ഉണ്ടായിട്ടുള്ളത്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം പോലീസിന് നൽകിയത്. കേന്ദ്ര സർക്കാരിന്റെ കോവിഡ് 19 പ്രതിരോധ മാനദണ്ഡങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ ലംഘിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി തെരുവിൽ നടക്കുന്ന സമരങ്ങളുടെ ദൃശ്യങ്ങളും ചിത്രങ്ങളും അടക്കമാണ് പൊതുതാൽപര്യ ഹർജിയായി ഹർജിക്കാർ സമർപ്പിച്ചത് കോടതിയിൽ. ഇതുമായി ബന്ധപ്പെട്ടാണ് കോടതിയുടെ വിധിയും ഒപ്പം തന്നെ ഈ കോവിഡ് പ്രോട്ടോകോളിന്റെ ലംഘനവും ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹർജി. ഈ ഹർജിയിലാണ് ശക്തമായ നടപടി സ്വീകരിക്കാൻ പോലീസിന് ചീഫ് ജസ്റ്റിസ് നിർദ്ദേശം നൽകിയത്. ദുരന്ത നിവാരണ നിയമപ്രകാരം കേസെടുക്കാനും ആവശ്യപ്പെട്ടു കോടതി. ജലീൽ വിവാദത്തിൽ ഖുറാനെ വലിച്ചിഴയ്ക്കുന്നതിനെതിരെ സമുദായ സംഘടനകൾ രംഗത്ത് വന്ന സാഹചര്യം രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ CPM. ലീഗും കോൺഗ്രസും RSS അജണ്ടയുടെ വക്താക്കളായെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ദേശാഭിമാനിൽ എഴുതിയ ലേഖനത്തിൽ ആരോപിച്ചു. എന്നാൽ വിവാദത്തിലേക്ക് ഖുറാനെ വലിച്ചിഴച്ച് രക്ഷപ്പെടാനാണ് ജലീലും CPM ശ്രമിക്കുന്നതെന്ന ആരോപണം ഉയർത്തി പ്രതിരോധിക്കുകയാണ് UDFും BJP. ജലീൽ വിവാദത്തിൽ ഖുർആനെയും മതത്തെയും വലിച്ചിഴച്ച് വിഭാഗീയതയുണ്ടാക്കാൻ ശ്രമം നടക്കുന്നുവെന്ന ആരോപണവുമായി സമസ്ത കാന്തപുരം വിഭാഗമാണ് ആദ്യം രംഗത്തെത്തിയത്. മുജാഹിദ് സംഘടനയും സമസ്ത EK വിഭാഗത്തിലെ ചില നേതാക്കളും സമാന നിലപാടെടുത്തതോടെയാണ് ഖുർആൻ ഉയർത്തി രാഷ്ട്രീയ പ്രതിരോധം തീർക്കാൻ CPM തീരുമാനിച്ചത്. ഖുർആനെ അവഹേളിക്കുന്നതെന്തിനെന്ന ചോദ്യവുമായി CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ദേശാഭിമാനിയിൽ ലേഖനമെഴുതി. ഖുർആനെ മുൻനിർത്തി വിവാദമുണ്ടാക്കാൻ BJP പോലെ മുസ്ലിം ലീഗും കോൺഗ്രസും ശ്രമിക്കുന്നതെന്തിനെന്ന് കോടിയേരി ലേഖനത്തിൽ ചോദിക്കുന്നു. സമുദായ സംഘടനകൾ എതിർനിലപാടെടുത്തതോടെ പരുങ്ങിയ മുസ്ലിം ലീഗ് പക്ഷേ സമസ്ത EK വിഭാഗത്തിലെ തന്നെ നേതാക്കളെ ഉപയോഗിച്ച് മറുവാദമുയർത്തുകയാണ്. സമസ്ത എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറി ഓണംപിള്ളി മുഹമ്മദ് ഫൈസി ജലീലിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റിട്ടു. ഖുർആൻ ഉയർത്തിക്കാട്ടി അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തെ ഓണംപിള്ളി ചോദ്യം ചെയ്യുന്നു. ഇതോടെ CPM നീക്കത്തെ പ്രതിരോധിച്ച് മുസ്ലിം ലീഗും രംഗത്ത് വന്നു. വിഷയത്തിൽ സമുദായത്തെ വലിച്ചിഴക്കേണ്ട കാര്യമില്ലെന്ന് ഉമ്മൻചാണ്ടിയും പ്രതികരിച്ചു. മതത്തിന്റെ മറവിൽ രക്തസാക്ഷി പരിവേഷമുണ്ടാക്കാനാണ് ജലീലിന്റെ നീക്കമെന്ന ആരോപണവുമായി BJP സംസ്ഥാന പ്രസിഡന്റ് KE സുരേന്ദ്രനും രംഗത്തെത്തി. അത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു രക്തസാക്ഷി പരിവേഷം നേടാനുള്ള വിഫല ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇരവാദമാണ് ജലീലിന്റെ ഇപ്പോഴത്തെ ആയുധം. സമുദായ സംഘടനകൾ വരും ദിവസങ്ങളിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും ഖുർആനെ മുൻനിർത്തിയുള്ള രാഷ്ട്രീയ വിവാദങ്ങളുടെ ദിശ. അത് വിലയിരുത്തി രാഷ്ട്രീയ ആരോപണവും പ്രതിരോധവും LDF UDF ഭാഗത്തുനിന്ന് ഉണ്ടാകും. വിവിധ ബ്യൂറോകൾക്കൊപ്പം മുഹമ്മദ് ഷഹീദ്, News 18, കോഴിക്കോട്. കോട്ടയം മണർക്കാട് സെയിന്റ് മേരീസ് പള്ളി സർക്കാർ ഏറ്റെടുത്ത് ഓർത്തഡോക്സ് സഭയ്ക്ക് കൈമാറാൻ ഉത്തരവ്. കോട്ടയം സബ് കോടതിയുടേതാണ് വിധി. നിലവിൽ യാക്കോബായ സഭയ്ക്കാണ് പള്ളിയുടെ അവകാശം. വിവരങ്ങളുമായി ജി ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, കോടതി വിധിയുടെ വിശദാംശങ്ങൾ. രഞ്ജിത്ത്, മറ്റ് പള്ളി തർക്കങ്ങളിൽ ഉണ്ടായ പോലെ സമാനമായ വിധി തന്നെയാണ് കോട്ടയത്തും ഉണ്ടായിരിക്കുന്നത്. 1934 ഭരണഘടന പാലിച്ചുകൊണ്ട് ഓർത്തഡോക്സ് സഭയ്ക്ക് പള്ളി കൈമാറണം എന്നതാണ് ഉത്തരവ്. നമുക്കറിയാം യാക്കോബായ സഭയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട, വിശ്വാസപരമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് മണർകാട് പള്ളി. വലിയ തോതിൽ 2000+ കുടുംബങ്ങൾ ഈ ഇടവകയ്ക്ക് കീഴിലുള്ളതാണ്. അത്രയും പ്രധാനപ്പെട്ട ഒരു പള്ളിയാണ് ഓർത്തഡോക്സ് സഭയ്ക്ക് കൈമാറണമെന്ന ഉത്തരവ് വന്നിരിക്കുന്നത്. എന്തായാലും ഉത്തരവിനെതിരെ, സബ് കോടതിയുടെ ഉത്തരവാണ്, ഉത്തരവിനെതിരെ മേൽക്കോടതികളെ സമീപിക്കാനാണ് ഇപ്പോൾ യാക്കോബായ സഭയെ എടുത്തിരിക്കുന്ന തീരുമാനം. അതായത് വരും ദിവസങ്ങളിൽ, ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ അപ്പീൽ നൽകും. കേന്ദ്ര സർക്കാരിന്റെ കാർഷിക ബില്ലുകൾക്കെതിരെ കർഷക രോഷം കനക്കുന്നു. ആൾ ഇന്ത്യ കിസാൻ സംഘർഷ് കോർഡിനേഷൻ കമ്മിറ്റി ഈ മാസം 25 ഭാരത് ബന്ദിന് ആഹ്വാനം ചെയ്തു. അതേസമയം ബില്ലിൽ നിന്ന് പിന്നോട്ടില്ലെന്ന സൂചന നൽകിയ പ്രധാനമന്ത്രി ബിൽ കർഷകർക്ക് ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ കൂടുതൽ സ്വാതന്ത്ര്യം ലഭിക്കുമെന്നും വ്യക്തമാക്കി. അകാലിദൾ കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് പുറത്തു വന്നതിന് പിന്നാലെ ഉപമുഖ്യമന്ത്രി സ്ഥാനം ഒഴിയാൻ ഹരിയാനയിലെ BJPയുടെ സഖ്യകക്ഷിയായ JJPക്ക് മേൽ സമ്മർദ്ദം ശക്തമാണ്. കേന്ദ്ര സർക്കാർ കാർഷിക മേഖലയിൽ കൊണ്ടുവന്ന 3 ഓർഡിനൻസുകൾ നിയമമാക്കി മാറ്റാനുള്ള നീക്കത്തിനെതിരെയാണ് കർഷകരുടെ പ്രതിഷേധം. കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയ്ക്കുള്ള നിയന്ത്രണം നീക്കി കർഷകർക്ക് കൂടുതൽ വിപണന സാധ്യത ഉറപ്പാക്കുമെന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ അവകാശവാദം. എന്നാൽ ബില്ലുകൾ കർഷക വിരുദ്ധമാണെന്ന് കർഷകർ പറയുന്നു. താങ്ങുവില സമ്പ്രദായത്തെ തുരങ്കം വയ്ക്കുന്നതാണ് നിയമ ഭേദഗതിയെന്നാണ് പ്രധാന വിമർശനം.
വൻകിടക്കാർക്കു മാത്രമേ ബില്ലുകൊണ്ട് നേട്ടമുള്ളൂവെന്നും കർഷകർ പറയുന്നു. പഞ്ചാബിലും ഹരിയാനയിലും ദിവസങ്ങളായി കർഷകർ സമരത്തിലാണ്. കോൺഗ്രസ്, ഇടതു പാർട്ടികൾ, ആം ആദ്മി പാർട്ടി തുടങ്ങിയവരും പ്രതിഷേധവുമായി രംഗത്തുണ്ട്. ഓൾ ഇന്ത്യ കിസാൻ സംഘർഷ് കോർഡിനേഷൻ കമ്മിറ്റി ഈ മാസം 25 ബന്ദിന് ആഹ്വാനം ചെയ്തു. എന്നാൽ ബില്ലിൽ നിന്ന് പിന്നോട്ടില്ലെന്നാണ് കേന്ദ്ര സർക്കാർ നിലപാട്. ബിൽ കർഷകർക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പ്രതിപക്ഷം വ്യാജ പ്രചാരണം നടത്തുകയാണെന്നും മോദി ആരോപിച്ചു. അഗർ പൂരാ കിസിനെ കിയാ ഹേ തോ ഭാജപാ എൻഡിഎ കി വർത്തമാൻ സർക്കാർ നെ പൂരാ കിയാ ഹേ അബ് യേ ദുഷ്പ്രചാർ കിയാ ജാ റഹാ ഹേ കി സർക്കാർ കെ ദ്വാരാ കിസാനോ കോ MSP का लाभ नहीं दिया जाएगा, ये भी मनगढ़ंत बातें कही जा रही हैं कि किसानों से धान गेहूं इत्यादि की खरीद सरकार द्वारा नहीं की जाएगी. ഓർഡിനൻസ് നെ ആദ്യം അനുകൂലിച്ച ശിരോമണി അകാലിദൾ കർഷക പ്രതിഷേധം ശക്തമായതോടെയാണ് ബില്ലിനെ എതിർത്ത് കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചത്. ഹർസിമ്രത് കൗർ ബാദലിന്റെ രാജി രാഷ്ട്രപതി അംഗീകരിച്ചു. ഹരിയാനയിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം കൈയാളുന്ന ജനനായക് ജനതാ പാർട്ടിക്കുമേലും സമ്മർദ്ദം ശക്തമാണ്. ഉപമുഖ്യമന്ത്രി കസേരയേക്കാളും ദുഷ്യന്ത് ചൌതാലയ്ക്കടുപ്പം കർഷകരോടാണെന്നും സ്ഥാനമൊഴിയാൻ തയ്യാറാകണമെന്നും കോൺഗ്രസ് നേതാവ് രൺദീപ് സുർജേവാല ആവശ്യപ്പെട്ടു. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. അട്ടപ്പാടിയിൽ കുളത്തിൽ വീണ കാട്ടാനക്കുട്ടിയെ വനംവകുപ്പും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തി. പുതൂർ പഞ്ചായത്തിലെ പട്ടണക്കൽ വനമേഖലയോട് ചേർന്ന സ്വകാര്യ ഭൂമിയിലെ കുളത്തിൽ വീണ ആനക്കുട്ടിയെ രക്ഷപ്പെടുത്തിയത് ഏറെ വ്യത്യസ്തമായ മാർഗത്തിലൂടെയാണ്. ദാഹിച്ചു വലഞ്ഞ കാക്ക ഒരു കുടത്തിലുണ്ടായിരുന്ന അല്പം വെള്ളം കിട്ടാൻ കുടത്തിനുള്ളിൽ കല്ലിട്ട് വെള്ളം മുകളിലെത്തിച്ച് ദാഹം തീർത്ത കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇനി നമുക്ക് പറയാനും പങ്കുവെക്കാനും ഇന്നലെ അട്ടപ്പാടിയിൽ നടന്ന ഒരു സംഭവം പറയാം. കുളത്തിൽ വീണ കാട്ടാനക്കുട്ടിയെ കല്ലിട്ട് കുളത്തിന്റെ ആഴം കുറച്ച് രക്ഷപ്പെടുത്തിയതാണ് ആ സംഭവം. അട്ടപ്പാടിയിലെ പുതൂർ പഞ്ചായത്തിൽ പട്ടണക്കല്ലിലാണ് രസകരമായ രക്ഷപ്പെടുത്തൽ നടന്നത്. നാട്ടുകാരും വനംവകുപ്പ് ജീവനക്കാരും ചേർന്നാണ് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ആനക്കുട്ടിയെ രക്ഷപ്പെടുത്തിയത്. ഇന്നലെ രാവിലെയാണ് 1.5 മാത്രം പ്രായമുള്ള കാട്ടാനക്കുട്ടി കുളത്തിൽ വീണത്. 3 മീറ്ററോളം താഴ്ചയുള്ള കുഴിയിൽ നിന്ന് കരകയറാൻ ഏറെ ശ്രമം നടത്തിയെങ്കിലും അതെല്ലാം വിഫലമായി. സംഭവം അറിഞ്ഞ് പുതൂർ ഫോറസ്റ്റ് സ്റ്റേഷനിലെ ജീവനക്കാരും വനംവകുപ്പിലെ ദ്രുതപ്രതികരണ സംഘവും നാട്ടുകാരും സ്ഥലത്തെത്തി. ആനയെ വലിച്ചു കയറ്റുക പ്രായോഗികമല്ലെന്ന് വ്യക്തമായതോടെ കുഴിയിലേക്ക് കല്ലുകൾ ഇട്ട് കാട്ടാനയെ കയറ്റാൻ ശ്രമം തുടങ്ങി. രക്ഷാപ്രവർത്തനങ്ങൾക്ക് അഗളി RRTയിലെ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ വിനു നേതൃത്വം നൽകി. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ കുഴിയിൽ കല്ല് നിറഞ്ഞതോടെ കാട്ടാനക്കുട്ടി കരകയറി ജീവനും കൊണ്ട് കാട്ടിലേക്ക് രക്ഷപ്പെട്ടു. എന്തായാലും നമുക്കിനി കാക്കയുടെ കഥയോടൊപ്പം കല്ലിട്ട് കുളത്തിൽ നിന്നും കാട്ടാനക്കുട്ടിയെ രക്ഷപ്പെടുത്തിയ സംഭവകഥ കൂടി പറയാം. പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18, പാലക്കാട്. മാധ്യമപ്രവർത്തകൻ KM ബഷീറിനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ കോടതിയിൽ ഹാജരാകാത്തതിന് ശ്രീറാം വെങ്കിട്ടരാമന് രൂക്ഷ വിമർശനം. ഒക്ടോബർ 12 നേരിട്ട് ഹാജരാകാൻ ശ്രീറാം വെങ്കിട്ടരാമന് കോടതി അന്ത്യശാസനം നൽകി. 3 തവണ നോട്ടീസ് നൽകിയിട്ടും അദ്ദേഹം കോടതിയിൽ വന്നിരുന്നില്ല. അതേസമയം കേസിലെ 2-ാം പ്രതി വഫ തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരായി ജാമ്യമെടുത്തു. VS അനു വിവരങ്ങൾ പങ്കുവെക്കുന്നു. VS അനു, 3 തവണ നോട്ടീസ് നൽകി ഇതുവരെ ഹാജരാകാൻ കൂട്ടാക്കാത്തതിന് കോടതി എന്തൊക്കെ വിമർശനം ഉന്നയിച്ചു ശ്രീറാം വെങ്കിട്ടരാമനെതിരെ? രഞ്ജിത്ത്, രൂക്ഷ വിമർശനമാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. മാധ്യമപ്രവർത്തകൻ KM ബഷീറിനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ശ്രീറാം വെങ്കിട്ടരാമൻ. 1-ാം പ്രതിയാണ്. ഇദ്ദേഹത്തോട് 3 തവണ കോടതിയിൽ ഹാജരാക്കാൻ കോടതി നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ 3 തവണയും പല ഒഴികഴിവുകൾ പറഞ്ഞ് ഇദ്ദേഹം ഹാജരാകാത്ത ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഇന്ന് കോടതിയിൽ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3 അന്ത്യശാസനം നൽകിയിരിക്കുന്നത്. അടുത്ത മാസം 12 കോടതിയിൽ നേരിട്ട് ഹാജരാകാനാണ് ശ്രീറാം വെങ്കിട്ടനോട് ഇപ്പോൾ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അതേസമയം കേസിലെ 2-ാം പ്രതി വഫ കോടതിയിൽ ഹാജരായി ജാമ്യമെടുക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. രഞ്ജിത്ത്.
രണ്ടാമൂഴം സിനിമയാക്കുന്നതുമായി ബന്ധപ്പെട്ട് എം ഡി വാസുദേവൻ നായരും സംവിധായകൻ ശ്രീകുമാർ മേനോനും തമ്മിലുള്ള തർക്കം ഒത്തുതീർന്നു. തിരക്കഥ എം ഡിക്ക് തിരിച്ചു നൽകും. കേസ് പിൻവലിക്കാൻ എം ഡി സുപ്രീംകോടതിയിൽ അപേക്ഷയും നൽകി. രണ്ടു വർഷം നീണ്ടുനിന്ന തർക്കങ്ങൾക്കും നിയമപോരാട്ടത്തിനും ശേഷമാണ് രണ്ടാമൂഴത്തിൽ എം ഡിയും ശ്രീകുമാർ മേനോനും തമ്മിലുള്ള ഒത്തുതീർപ്പ്. രണ്ടാമൂഴം തിരക്കഥ ശ്രീകുമാർ തിരിച്ചു നൽകും. എം ടി വാങ്ങിയ 1.25 കോടി രൂപ ശ്രീകുമാർ മേനോന് തിരിച്ചു കൊടുക്കും. ഒത്തുതീർപ്പിനായുള്ള അപേക്ഷ എം ടി വാസുദേവൻ നായർ സുപ്രീംകോടതിയിൽ സമർപ്പിച്ചു. ഈ അപേക്ഷ അടുത്ത തിങ്കളാഴ്ച കോടതി പരിഗണിക്കും. 2014 രണ്ടാമൂഴം സിനിമയാക്കുന്നതിന് എം ടിയും ശ്രീകുമാർ മേനോനും തമ്മിൽ ധാരണയായത്. 3 വർഷത്തിനുള്ളിൽ സിനിമ പൂർത്തിയാക്കാമെന്നായിരുന്നു ധാരണ. 4 വർഷമായിട്ടും സിനിമയുടെ പ്രാരംഭ ചർച്ചകൾ പോലും എവിടെയും എത്താത്ത സാഹചര്യത്തിലാണ് 2018 തിരക്കഥ തിരികെ ആവശ്യപ്പെട്ട് എം ടി കോടതിയെ സമീപിച്ചത്. കോഴിക്കോട് മുൻസിഫ് കോടതി, ഹൈക്കോടതി എന്നിവിടങ്ങളിലായിരുന്നു കേസുകൾ. സുപ്രീംകോടതിയിലെ തീരുമാനത്തിന് ശേഷം പ്രതികരിക്കാമെന്നാണ് എം ടിയുടെയും ശ്രീകുമാർ മേനോന്റെയും നിലപാട്. ന്യൂസ് 18 കോഴിക്കോട്. കരിപ്പൂർ വിമാനത്താവളത്തിലെത്തിയ പ്രവാസിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ വഴിത്തിരിവ്. തട്ടിക്കൊണ്ടുപോയ കോഴിക്കോട് കുറ്റ്യാടി കുണ്ടുതോട് സ്വദേശി മുഹമ്മദ് റിയാസിനെ വിട്ടയച്ചു. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഭവത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ സംശയം. ഇതിന്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് റിയാസിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനാണ് തീരുമാനം. സനോജ് സുരേന്ദ്രൻ ചേരുന്നു. സനോജ്, ഈ ഇയാൾ നൽകുന്ന വിവരം എന്താണ്? ഒപ്പം പോലീസിന്റെ നിഗമനം എന്താണ്? രവിത, സംഭവത്തിന് പിന്നിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തർക്കമാണ് എന്നാണ് പോലീസിന്റെ നിഗമനം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ വൈകുന്നേരം മുഹമ്മദ് റിയാസിനെ ഒരു സംഘം ആളുകൾ തട്ടിക്കൊണ്ടുപോയത്. എന്നാൽ ഇദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോയതിനു ശേഷവും മുഹമ്മദ് റിയാസിന്റെ ബന്ധുമിത്രാദികൾ ആരും തന്നെ പോലീസിനെ സമീപിച്ചിരുന്നില്ല. ടാക്സി ഡ്രൈവർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസ് അന്വേഷണം ആരംഭിച്ചത്. ഇതിനെ തുടർന്നാണ് ഇന്ന് തട്ടിക്കൊണ്ടുപോയ സംഘം മുഹമ്മദ് റിയാസിനെ വിട്ടയക്കുകയും അദ്ദേഹത്തിന്റെ കുറ്റ്യാടി തൊട്ടിൽപ്പാലത്തുള്ള വീട്ടിലെത്തുകയും ചെയ്തത്. ഇതിനെ തുടർന്ന് കൊണ്ടോട്ടി പോലീസ് കുറ്റ്യാടി തൊട്ടിൽപ്പാലത്തുള്ള മുഹമ്മദ് റിയാസിന്റെ വീട്ടിലെത്തി അദ്ദേഹത്തിൽ നിന്ന് മൊഴി രേഖപ്പെടുത്താൻ വേണ്ടിയുള്ള നീക്കമാണ് ആരംഭിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം പോലീസ് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാകും പോലീസിന്റെ തുടർ നടപടികൾ ഉണ്ടാവുക. മാധ്യമ സുഹൃത്തുക്കളെ, പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് കെ സെൻട്രൽ ചേരുകയുണ്ടായി. സെപ്റ്റംബർ 22 ജില്ലാ കേന്ദ്രങ്ങളിലുള്ള കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകൾക്ക് മുമ്പിൽ ഒരു ബഹുജന കൂട്ടായ്മ സംഘടിപ്പിക്കാൻ പാർട്ടി തീരുമാനിച്ചിരിക്കുകയാണ്. പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ ആഹ്വാനം ചെയ്ത പ്രക്ഷോഭത്തിന്റെ ഭാഗമാണ് കേരളത്തിൽ 22 നടത്താൻ പോകുന്ന സമരം. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കും ഈ സമരം സംഘടിപ്പിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് വിവിധ ഓർഡിനൻസുകൾ പകരമുള്ള ബില്ലുകൾ പാർലമെന്റിൽ ആവശ്യമായ നടപടിക്രമങ്ങളൊന്നും പാലിക്കാതെ ഓരോന്നോരോന്നായി ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് പാസാക്കിയെടുക്കുകയാണ്. ഇതിൽ കർഷക ദ്രോഹകരമായ ബില്ലാണ് പാർലമെന്റ് ഇപ്പോൾ പാസാക്കിയിരിക്കുന്നത്. ഇത് രാജ്യത്തിലെ കാർഷിക മേഖല കോർപ്പറേറ്റുകൾ കൈമാറുന്നതിന് വേണ്ടിയിട്ടാണ്. കരാർ കൃഷി വ്യാപകമാക്കുന്നതിനും ഊഹക്കച്ചവടം പ്രോത്സാഹിപ്പിക്കുന്നതിനും കോർപ്പറേറ്റുകൾക്ക് കാർഷിക മേഖല കൈയടക്കാനാണ് മോദി സർക്കാർ ഈ തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. ഈ നടപടിക്കെതിരെ കാർഷിക മേഖലയിൽ വലിയ പ്രതിഷേധം വളർന്നു വരികയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് BJP യെ പിന്തുണക്കുന്ന ഒരു കക്ഷിയുടെ മന്ത്രി തന്നെ കേന്ദ്ര മന്ത്രിസഭയിൽ നിന്ന് ഇന്നലെ രാജി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇത് വരും ദിവസങ്ങളിൽ രാജ്യവ്യാപകമായ കർഷക രോഷമായിട്ട് വളർന്നു വരാൻ പോവുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് 22 നടക്കാൻ പോകുന്ന ഈ പ്രക്ഷോഭം. ഇതോടൊപ്പം കോവിഡ് കാലത്ത് ജനങ്ങളെ സഹായിക്കാൻ ആദായ നികുതി കൊടുക്കാത്ത കുടുംബങ്ങളിൽപ്പെട്ടവർക്ക് പ്രതിമാസം
7500 രൂപ കേന്ദ്രം നൽകണം എന്ന ആവശ്യം ഇതുവരെ ബി ജെ പി സർക്കാർ അംഗീകരിച്ചിട്ടില്ല. എല്ലാ കുടുംബങ്ങൾക്കും പ്രതിമാസം 10 കിലോ ഭക്ഷ്യധാന്യം സൗജന്യമായി കൊടുക്കണമെന്നുള്ള ആവശ്യവും ഇതുവരെ കേന്ദ്രം അംഗീകരിച്ചിട്ടില്ല. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് 200 ദിവസം ജോലി ഉറപ്പ് വരുത്തിക്കൊണ്ട് അവരുടെ ആനുകൂല്യം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവും കേന്ദ്രം പരിഗണിക്കുന്നില്ല. തൊഴിലില്ലാതായ ആളുകൾക്ക് തൊഴിലില്ലായ്മ അലവൻസ് കൊടുക്കണമെന്നുള്ള പ്രശ്നവും കേന്ദ്രം നിഷേധാത്മകമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. ഈ ജനകീയ പ്രശ്നങ്ങൾ കൂടി ഉയർത്തിക്കൊണ്ടാണ് സി പി ഐ എം ദേശവ്യാപകമായ പ്രക്ഷോഭത്തിന് ആഹ്വാനം നൽകിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമാണ് 22 നടത്താൻ പോകുന്ന സമരം. സെപ്റ്റംബർ മാസം 23 അഴീക്കോടൻ രക്തസാക്ഷി ദിനം സമുചിതമായി ആചരിക്കാൻ പാർട്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി സെപ്റ്റംബർ 23 കേരളത്തിലെ എല്ലാ ഏരിയ കമ്മിറ്റികളുടെയും ആഭിമുഖ്യത്തിൽ ഏരിയ കേന്ദ്രങ്ങളിൽ ബഹുജന കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത്. ആ ഏരിയയിലുള്ള രക്തസാക്ഷി കുടുംബങ്ങൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാക്കി സെപ്റ്റംബർ 23 പരിപാടി മാറ്റാൻ പാർട്ടി തീരുമാനിച്ചിരിക്കുകയാണ്. കേരളത്തിൽ നടന്നു വരുന്ന കോൺഗ്രസ് അക്രമത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടും കേരളത്തിൽ കോൺഗ്രസും ബി ജെ പി ചേർന്ന് നടത്തുന്ന അട്ടിമറി സമരത്തെ തുറന്നു കാണിക്കുന്നതിനുമാണ് സെപ്റ്റംബർ 23 ഏരിയ തലത്തിൽ ഇത്തരമൊരു പ്രക്ഷോഭം നടത്താൻ പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ന് കേരളത്തിൽ നടന്നു വരുന്ന ബി ജെ പിയുടെയും യു ഡി എഫിൻ്റെയും പ്രക്ഷോഭങ്ങൾ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിനെ അട്ടിമറിക്കാനുള്ള ഒരു അട്ടിമറി സമരമാണെന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. ഈ സമരത്തിന് ജനപിന്തുണയില്ല. ഓരോ ദിവസം കഴിയും തോറും ജനങ്ങൾക്കിടയിൽ നിന്ന് സമരക്കാർ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ജനപിന്തുണ കിട്ടാത്ത സമരം ഇപ്പോൾ ഗൂണ്ടായുസത്തിലേക്കും അക്രമത്തിലേക്കും നീങ്ങിയിരിക്കുകയാണ്. സമരത്തിൽ അക്രമങ്ങൾ കാണിക്കാൻ ഇപ്പോൾ പലയിടങ്ങളിലായി അറിയപ്പെടുന്ന ഗൂണ്ടകളെ കോൺഗ്രസ്സുകാർ ബി ജെ പിക്കാരും റിക്രൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന ഗൂണ്ടകളുടെ ഒരു യോഗം കോൺഗ്രസ് നേതൃത്വത്തിൽ സംഘടിപ്പിച്ചതായ വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. ഇത്തരത്തിൽ സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഗൂണ്ടാ സംഘങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് കോൺഗ്രസ് ബി ജെ പിയും അക്രമസമരത്തിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. മന്ത്രിമാർ സഞ്ചരിക്കുന്ന സന്ദർഭത്തിൽ ആക്രമിക്കാൻ ശ്രമിക്കുക, കൊലപ്പെടുത്താൻ ശ്രമിക്കുക, അതാണ് ശ്രീ കെ ടി ജലീൽ സഞ്ചരിച്ച വാഹനം അതിൻ്റെ യാത്രാമധ്യേ റോഡിൽ മറ്റൊരു വാഹനം കുറുകെയിട്ട് കെ ടി ജലീൽ സഞ്ചരിച്ച വാഹനത്തെ അപകടപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമം നടന്നു. ഇന്നലെ ശ്രീ സഖാവ് എ കെ ബാലൻ സഞ്ചരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തെ ആക്രമിക്കാൻ ഒരു സംഘം ആളുകൾ മുന്നോട്ട് വരികയും ഒരു ഏറുപടക്കം അദ്ദേഹത്തിന് നേരെ എറിയുന്ന അവസ്ഥയുണ്ടായി. ഇത്തരത്തിൽ മന്ത്രിമാരെ വഴിയിൽ വെച്ച് ആക്രമിക്കുന്ന നിലയിലേക്ക് ഇന്ന് സംഭവങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ആസൂത്രിതമായ ഒരു അട്ടിമറി സമരമാണ്. ഈ സമരത്തെ ജനങ്ങൾ നേരിടും. ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് എൽ ഡി എഫ് ഗവൺമെന്റിനെ എതിരായി വരുന്ന എല്ലാ പ്രചരണത്തെയും നേരിടാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധിക്കും. എൽ ഡി എഫ് ഗവൺമെന്റിനെ അധികാരത്തിൽ കൊണ്ടുവന്നത് കേരളത്തിലെ ജനങ്ങളാണ്. ആ ജനങ്ങളുടെ പിന്തുണ ഇപ്പോഴും പിണറായി വിജയൻ ഗവൺമെന്റിനുണ്ട്. അതുകൊണ്ട് ഈ സമരത്തെ ഞങ്ങൾ ഭയപ്പെടുന്നില്ല. ഈ സമരം ജനപിന്തുണയില്ലാതെ ജനങ്ങൾക്കിടയിൽ നിന്ന് ഒറ്റപ്പെടാൻ പോവുകയാണ്. ഇത്തരമൊരു സമരത്തിന് വേണ്ടി
UDF ഇറങ്ങിത്തിരിക്കാൻ കാരണം അവർക്ക് ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയാണ്. കേരളത്തിൽ LDFിന് തുടർഭരണം ഉണ്ടാകും എന്ന് പലരും പ്രതികരിക്കാൻ തുടങ്ങിയപ്പോഴാണ് LDF ഗവൺമെൻറ്റിനെതിരെ ഒരു യുദ്ധം പ്രഖ്യാപിക്കാൻ പ്രതിപക്ഷം തയ്യാറായിരിക്കുന്നത്. കേരളത്തിലെ ധനമൂലധന ശക്തികളും കേരളത്തിന് പുറത്തുള്ള ചില കോർപ്പറേറ്റുകളും ഒരു വിഭാഗം ജാതിമത വലതുപക്ഷ ശക്തികളും ഇവർക്ക് എല്ലാവിധ പ്രോത്സാഹനം നൽകിക്കൊണ്ടിരിക്കുകയാണ്. കോർപ്പറേറ്റുകളുടെ നിയന്ത്രണത്തിലുള്ള മാധ്യമങ്ങളും ഇതിൻ്റെ കൂടെ ചേർന്നിരിക്കുകയാണ്. ഇങ്ങനെയുള്ള വലതുപക്ഷ ശക്തികൾ ചേർന്നുകൊണ്ട് നടത്തുന്ന ഒരു യുദ്ധമാണ് കേരളത്തിൽ ഇടതുപക്ഷ മുന്നണിക്കെതിരെ ഇന്ന് ഗവൺമെൻറ്റിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമര കോലാഹലങ്ങൾ. LDF സർക്കാർ ദൃഢനിശ്ചയത്തോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത്. ഇത്തരത്തിലുള്ള പ്രചരണത്തിലൊന്നും പെട്ടുപോകാതെ ജനപക്ഷ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടാണ് LDFന്റെ സർക്കാർ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് 100 ദിവസങ്ങൾ കൊണ്ട് 100 പദ്ധതികൾ നടപ്പാക്കാൻ സർക്കാർ എടുത്ത തീരുമാനം. ഇത് UDF കേന്ദ്രങ്ങളെ ആകെ തന്നെ പരിഭ്രാന്തരാക്കിയിരിക്കുകയാണ്. 100 ദിവസങ്ങൾ കൊണ്ട് 100 പദ്ധതികൾ നടപ്പാക്കപ്പെട്ടാൽ അത് ജനങ്ങളിലുണ്ടാക്കുന്ന പ്രതികരണം എന്തായിരിക്കും എന്നവർ ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ പദ്ധതികൾ കേരളത്തിലെ എല്ലാ വീട്ടുകാർക്കും ഈ പദ്ധതിയുടെ ഭാഗമായി ആശ്വാസം ലഭിക്കും. ക്ഷേമ പെൻഷനുകൾ പ്രതിമാസം 1400 രൂപയാണ് ഇപ്പോൾ സർക്കാർ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. സ്കൂളുകളിലും ഹയർ സെക്കൻഡറി സ്കൂളുകളിലുമായി 1000 അധ്യാപകന്മാരെയാണ് നിയമിക്കാൻ പോകുന്നത്. പുതിയ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അഭ്യസ്തരായ ഉന്നത വിദ്യാഭ്യാസമുള്ളവർക്ക് കിട്ടുന്ന ഒരവസരം അത് നടപ്പാക്കുന്ന സർക്കാരിനെ എതിരെ ജനവികാരം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അത് കേരളത്തിൽ വിലപ്പോകുമോ? തീരദേശത്തെ സ്കൂളുകളെല്ലാം നവീകരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. തീരദേശ മേഖലയിൽ ഇന്ന് ഇത് കേട്ടപ്പോൾ വിദ്യാർത്ഥികളിൽ ഉത്സാഹമല്ലേ ഉണ്ടായിരിക്കുന്നത്? 2100 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള ഖരമാലിന്യ സംസ്കരണ പദ്ധതി ഇവിടെ ആരംഭിക്കുകയാണ്. ഇത് ജനവിരുദ്ധമാണോ? 50,000 പേർക്ക് കാർഷികേതര മേഖലയിൽ തൊഴിൽ കൊടുക്കാനുള്ള തീരുമാനമെടുത്തു. ഇത് തൊഴിലില്ലാത്ത യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ LDF ഗവൺമെന്റ് എടുത്ത മാതൃകാപരമായ നിലപാടല്ലേ? 1000 കോടി രൂപ ചെലവ് ചെയ്തുകൊണ്ടാണ് ഗ്രാമീണ റോഡുകൾ ഇവിടെ നവീകരിക്കാൻ പോകുന്നത്. നെൽകൃഷിക്കാർക്ക് ഇന്ത്യയിൽ ആദ്യമായി റോയൽറ്റി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇടതുപക്ഷ സർക്കാർ. ഇങ്ങനെയുള്ള പദ്ധതികൾ തകർക്കാനാണ് അട്ടിമറി സമരവുമായി ഇന്ന് ഒരു ഭാഗത്ത് UDFഉം വേറൊരു ഭാഗത്ത് BJPയും സമാന്തര സമര പരിപാടികളുമായി ഇന്ന് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ഇതിനിടയിലാണ് അവരുടെ തനിതരം ഓരോന്നോരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ നേതാവ് ശ്രീ PK കുഞ്ഞാലിക്കുട്ടി അവരുടെ നിലപാട് പരസ്യമായിട്ട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, BJP അവരുടെ ശത്രുവല്ല, CPM ആണ് ശത്രു എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? അടുത്ത തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് തന്നെ ഇവിടെ BJPയുമായി മുന്നണി ഉണ്ടാക്കാൻ തയ്യാറാണ് എന്ന പരസ്യ പ്രഖ്യാപനമാണ് ശ്രീ PK കുഞ്ഞാലിക്കുട്ടിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. മുസ്ലിം ലീഗിന് എങ്ങനെയാണ് BJP ശത്രുവല്ലാതായിട്ട് മാറുന്നത്? പൗരത്വ നിയമ ഭേദഗതിയിലൂടെ മുസ്ലിമുകൾക്ക് ഇന്ത്യയിൽ പൗരത്വം നിഷേധിക്കുന്ന BJP മുസ്ലിം ലീഗിന് ശത്രുവല്ല. വിവാഹമോചനം നടത്തുന്ന മുസ്ലിമുകളുടെ ക്രിമിനൽ കേസെടുക്കാൻ തീരുമാനിച്ച BJP മുസ്ലിം ലീഗിന് ശത്രുവല്ല. ഗുജറാത്തിൽ വംശഹത്യയ്ക്ക് നേതൃത്വം കൊടുത്ത BJP അവർക്കിപ്പോൾ ശത്രുവല്ല. പൗരത്വ ഭേദഗതി ബില്ലിനെതിരായി നടന്ന സമരത്തിൽ പങ്കെടുത്തവരെ 100 പേരെ രാജ്യത്തിലെ വിവിധ ഭാഗങ്ങളിൽ കൊലപ്പെടുത്തിയ RSS ഇന്ന് മുസ്ലിം ലീഗിന് ശത്രുവല്ല, കുഞ്ഞാലിക്കുട്ടിക്ക് ശത്രുവല്ല.
ബാബറി മസ്ജിദ് പൊളിച്ച RSS BJP മുസ്ലിം ലീഗിന് ശത്രുവല്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബഹുമാന്യനായ ശ്രീ കുഞ്ഞാലിക്കുട്ടി. ന്യൂനപക്ഷങ്ങൾക്ക് രക്ഷയില്ല എന്ന് പറഞ്ഞ് ഫാസിസത്തെ നേരിടാൻ വേണ്ടി പാർലമെന്റിലേക്ക് പോയ ശ്രീ കുഞ്ഞാലിക്കുട്ടി പാർലമെന്റിൽ പോയി തിരിച്ചു വന്നപ്പോൾ ഇപ്പോൾ എങ്ങനെയാണ് ഫാസിസ്റ്റ് ശക്തികൾ എന്ന് പറഞ്ഞ BJP ഇപ്പോൾ ശത്രുവല്ല എന്ന് പ്രഖ്യാപിക്കുന്ന സ്ഥിതി എന്തുകൊണ്ടുണ്ടായി? ഇത് മുസ്ലിം ബഹുജനങ്ങൾ, മതന്യൂനപക്ഷങ്ങൾ, മതനിരപേക്ഷ ശക്തികൾ ഈ നിലപാട് പരിശോധിക്കപ്പെട്ടതാണ്. മുസ്ലിം ലീഗിൻ്റെ ഈ നിലപാടും മാറാട് കേസ്, ആ കേസ് CBI ഏറ്റെടുത്തിട്ട് കുറെ കാലമായി. എന്താണ് CBI മാറാട് കേസ് അന്വേഷണ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാത്തത്? മാറാട് കേസിൻ്റെ CBI അന്വേഷണം നടക്കാത്തതും കുഞ്ഞാലിക്കുട്ടി സ്വീകരിച്ചിരിക്കുന്ന ഈ നിലപാടും തമ്മിൽ ബന്ധമുണ്ടോ? ഇത് ലീഗ് വ്യക്തമാക്കണം. മാറാട് കേസുമായി ബന്ധപ്പെട്ട് ഇവിടെ അന്വേഷണം നടത്തി അതൊടുവിൽ CBIക്ക് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചു. CBI ആ കേസിൻ്റെ അടുത്തിട്ട് കുറെ കാലമായി. ആ കേസിൻ്റെ അന്വേഷണം നീങ്ങുന്നതിനിടയിൽ, മാധ്യമങ്ങൾ പറയുന്ന പോലെ മുറുകുന്നതിനിടയിൽ, കുഞ്ഞാലിക്കുട്ടി BJP ശത്രുവല്ല എന്ന് പ്രഖ്യാപിച്ചതും CBI കേസും തമ്മിൽ ബന്ധമുണ്ടോ? അവരാണ് വ്യക്തമാക്കേണ്ടത്. UDFനും ഇന്ന് BJPയോട് വിരോധമൊന്നുമില്ല. കോൺഗ്രസിനും കേരളത്തിലവർ BJP എതിർക്കാൻ തയ്യാറല്ല. കേരളത്തിൽ UDF ഭരണകാലത്ത് നടന്ന ഏറ്റവും വലിയ കുംഭകോണമാണ് ടൈറ്റാനിയ കുംഭകോണം. ആ കുംഭകോണ കേസിൽ ശ്രീ ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും ഇബ്രാഹിം കുഞ്ഞും പ്രതികളാണ്. വിജിലൻസ് കോടതിയാണ് കേസെടുക്കാൻ ഉത്തരവിട്ടത്. ആ ടൈറ്റാനിയ കുംഭകോണ കേസ് CBIക്ക് വിട്ടിട്ട് ഒരു കൊല്ലമായി. CBI അതിൻ്റെ മേൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നില്ല. ടൈറ്റാനിയ കുംഭകോണ കേസ് ഒതുക്കുന്നതും കോൺഗ്രസ് കേരളത്തിൽ സ്വീകരിക്കുന്ന നിലപാടും തമ്മിൽ ബന്ധമുണ്ടോ? ഇതൊക്കെ യാദൃശ്ചികമായി വരുന്നതല്ല ഈ പ്രഖ്യാപനങ്ങൾ. കോൺഗ്രസിൻ്റെ നിലപാടും BJPയുടെ ആയിട്ടുള്ള ഈ ബന്ധം അത് പെട്ടെന്നൊരു ദിവസം ഉണ്ടാകുന്ന കാര്യങ്ങളല്ല. BJPയുടെ ഒരു നിലപാടിനെ പോലും എതിർക്കാൻ ഇന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം കേരളത്തിൽ തയ്യാറല്ല. ദേശീയ തലത്തിൽ ശക്തമായി ഏറ്റുമുട്ടുന്നു എന്ന് പറയുന്ന ഇവർ കേരളത്തിൽ ഒന്നിക്കുന്നതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം CPM വിരുദ്ധ, ഇടതുപക്ഷ വിരുദ്ധ ഒരു സഖ്യം ഇവിടെ രൂപപ്പെടുത്തിയെടുക്കാനുള്ള തന്ത്രത്തിൻ്റെ ഭാഗമാണ്. എല്ലാ ഇടതുപക്ഷ വിരുദ്ധന്മാരെയും ഏകോപിപ്പിക്കാനാണ് ഇപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ജമാഅത്തെ ഇസ്ലാമി, SDPI ഇവരുമായി മുന്നണി ഉണ്ടാക്കാൻ നേരത്തെ തന്നെ മുസ്ലിം ലീഗും കോൺഗ്രസും കൂടി തീരുമാനിച്ചു. ISUമായിട്ട് ബന്ധപ്പെടുന്നവരുമായിട്ട് മുന്നണി. മറുഭാഗത്ത് RSS തീവ്രവാദ ശക്തികളുമായി മുന്നണി. എല്ലാ മത തീവ്രവാദ ശക്തികളുമായി കൂട്ടുകൂടുന്നത് ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടി. ഇടതുപക്ഷത്തിന് കേരളത്തിൽ തുടർ ഭരണം ഉണ്ടാകാൻ പാടില്ല. ഇത് കേരളത്തിന്റെ മതനിരപേക്ഷ ചരിത്രം തകർക്കും. ഇതിനെതിരായി എല്ലാ മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളെയും ഒന്നിച്ചണിനിരത്തിക്കൊണ്ട് കേരളത്തിന്റെ മതനിരപേക്ഷ പാരമ്പര്യം കാത്തുസൂക്ഷിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് പാർട്ടി നേതൃത്വം കൊടുക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇക്കാര്യം പരിശോധിച്ചുകൊണ്ട് ജനങ്ങളെ രംഗത്തിറക്കി മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടം ശക്തിപ്പെടുത്തും. കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന സംഭവ പരമ്പരകൾ ഓരോന്നായി പരിശോധിച്ചു നോക്കിയാൽ എന്തിനു വേണ്ടിയിട്ടാണ് ഈ സമരം ഇവരിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ പറയും. ആ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പിന്നീട് അവർ മാറ്റി പറയും. സ്വർണ്ണക്കള്ളക്കടത്ത്, ആ സ്വർണ്ണക്കള്ളക്കടത്തുമായി CPMന് എന്തെങ്കിലും ബന്ധമുണ്ട്. ആ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ CPMനെ ബന്ധപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഓരോന്നോരോന്നായി തകർന്നു. കേസന്വേഷിച്ച അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന NIAയും കസ്റ്റംസും അതിൽ പിടികൂടിയവർ BJPയുമായി ബന്ധമുള്ളവർ, മുസ്ലിം ലീഗുമായി ബന്ധമുള്ളവർ, UDFമായി ബന്ധമുള്ളവർ. അന്വേഷണം BJP നേതൃത്വത്തിലേക്ക് തന്നെ എത്തും എന്ന സ്ഥിതി വന്നപ്പോൾ ഇപ്പോൾ അതിൽ തന്നെ ശ്രദ്ധ തിരിച്ചുവിടാൻ
വേണ്ടിയുള്ള ആസൂത്രിതമായ തന്ത്രങ്ങളല്ലേ ഇതിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ കെ ടി ജലീൽ ഉൾപ്പെട്ടു എന്നല്ലേ ഇവർ പ്രചരിപ്പിച്ചത്? അതുകൊണ്ട് കെ ടി ജലീൽ രാജിവെക്കണമെന്നായിരുന്നു പ്രചരിപ്പിച്ചിരുന്നത്. അപ്പൊ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. എൻ ഐ എ ഇന്നലെ അദ്ദേഹത്തെ വിളിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന് കൊടുത്ത നോട്ടീസ് കണ്ടില്ലേ? വിറ്റ്നസ് ആയിട്ടാണ്, സാക്ഷിയായിട്ടാണ് വിളിപ്പിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് കൊടുത്ത നോട്ടീസിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. അത്തരത്തിൽ എൻ ഐ എ ഇത് സംബന്ധിച്ച് കാര്യങ്ങൾ ആരിൽ നിന്നും ചോദിച്ചറിയാനുള്ള ഉത്തരവാദിത്വം ഉള്ള ഒരു ഏജൻസിയാണ് എൻ ഐ എ. അത്തരത്തിൽ കേന്ദ്ര ഏജൻസികൾ പല കാര്യങ്ങളും അന്വേഷിക്കുമ്പോൾ ആ അന്വേഷണത്തോട് മുഖം പൊതി നിൽക്കുന്ന സമീപനമല്ല കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ഇത്തരത്തിലുള്ള എല്ലാ അന്വേഷണ ഏജൻസികളും അവരുടേതായ അന്വേഷണം നടത്താൻ ആവശ്യമായ സഹായം ചെയ്തു കൊടുക്കുകയാണ് എൽ ഡി എഫ് സർക്കാർ ചെയ്തിട്ടുള്ളത്. എന്നാൽ രാജസ്ഥാനിൽ അവിടുത്തെ ഗോലോട്ട് സർക്കാർ ആ ഗവൺമെന്റിലെ പലർക്കെതിരായും സി ബി ഐ നീങ്ങുന്നത് കണ്ടപ്പോൾ രാജസ്ഥാനിലെ കോൺഗ്രസ് സർക്കാർ സ്വീകരിച്ച നടപടി എന്താ? സി ബി ഐക്ക് രാജസ്ഥാനിൽ പ്രവേശനമില്ല, സി ബി ഐ രാജസ്ഥാനിൽ ഒരു കേസും അന്വേഷിക്കാൻ പാടില്ല എന്ന് ഉത്തരവ് ഉറപ്പിക്കുകയല്ലേ രാജസ്ഥാനിലെ കോൺഗ്രസ് സർക്കാർ സ്വീകരിച്ച സമീപനം? പശ്ചിമബംഗാളിൽ